സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇനി രജപമാസത്തിൽ നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, രജപമാസത്തിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, രജപമാസത്തിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വീട് അവന് വേണ്ടി പണിയുമെന്നാണ്. പ്രത്യേകമായ ഒരു കൊട്ടാരം പണിയുകയും അതിന് റജബ് എന്ന പേരിലുള്ള ഒരു കൊട്ടാരം പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, റജബ് മാസത്തിൽ നോമ്പ് നോറ്റ ആളുകൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി പണിതു വെച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കരഗതമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പവിത്രമായ മാസമാണ് നമ്മളിൽ ആഗതമായിട്ടുള്ളത്. ഈ മാസം നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാലേ പരിശുദ്ധമായ റമദാനെ നമുക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ മാസം വിത്തിറക്കാനുള്ള മാസവും ശാബാൻ മാസം അതിനെ വെള്ളം പാർന്ന് പാകപ്പെടുത്തിയെടുക്കേണ്ട മാസവും റമദാൻ മാസം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ വിത്തിറക്കിയിട്ടുള്ള വിത്തിനെ കൊയ്തെടുക്കേണ്ട മാസവുമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു രൂപത്തിലൂടെ നമ്മളെ ഈ കഴിഞ്ഞുപോയ റജബിലെ ഈ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. റമദാനാണല്ലോ വരുന്നത് എന്ന സന്തോഷത്തോടുകൂടി പടച്ചോനെ എനിക്ക് റമദാനിലേക്ക് എത്താനുള്ള തൗഫീഖിനി തരണേ എന്ന നല്ല നീയത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധമായ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. അള്ളാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലും അബ്ദുർ റഷീദ് ഫൈലി പെരിന്തല്ലൂർ അവർക്ക് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തിനടുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയുള്ള ദിവസങ്ങളെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നാമെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ദീർഘിച്ച് സംസാരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ്, നമ്മൾ ഈ മജ്ലിസിനോട് തുടങ്ങി അന്ന് ഉസ്താദിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കൽ തുടങ്ങിയതാ. നമ്മൾ മജ്ലിസിനോട് വെക്കുന്ന ദിവസം ഉസ്താദിന് ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ്. തിങ്കളാഴ്ചയാണെങ്കിലും വ്യാഴ്ചയാണെങ്കിലും ഉസ്താദിന് ഒരു നിലക്കും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനുള്ള ദിവസമാണ്. ഉസ്താദിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കുള്ള ദിവസമാണ്. എന്നാലും നിങ്ങൾ അടുത്ത മജ്ലിസിനോട് നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞു. തളഞ്ചെണുക്കത്തെ പരിപാടിയല്ല, ഇൻഷാല്ല ഞാൻ എന്തായാലും വരും. അടുത്തേനല്ലെങ്കിൽ പിറ്റത്തേനെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞ ഏതായാലും അൽഹംദുലില്ല ഈ ദിവസമെങ്കിലും നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ദീർഘകാല ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് ഉപകാരമുള്ള അമലുകളിൽ വ്യാപൃതനാകാനുള്ള തോഫീക്ക് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.